പേടിക്കാനൊന്നുമില്ല. ഓ, ഈ പ്രായത്തിലും ഇങ്ങനൊരു ഭാഗ്യം അങ്ങനെ അധികം ആർക്കും സിദ്ധിക്കില്ല. മനസ്സിലായില്ല. മിസ്സസ് സേതുലക്ഷ്മി പ്രഗ്നന്റ് ആണ്. കേട്ടത് സത്യമാണോ ഡോക്ടറെ? ഇത്തരം കാര്യങ്ങൾ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്സെറ്റ് ആവാതെ അമ്മയാകാൻ പോകുന്ന വൈഫിന് വൈറ്റമിൻസ് ഉള്ള ഫ്രൂട്ട്സ് നിറയെ വാങ്ങിക്കൊടുക്ക. ടെസ്റ്റിൽ എന്തെങ്കിലും പിഴവ്? ഒരിക്കൽ കൂടെ യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഞങ്ങൾക്കങ്ങനെ തെറ്റുപറ്റാറില്ല. സേതുലക്ഷ്മിയുടെ ഏജ് 52. ഈ പ്രായത്തിൽ സ്ത്രീകൾ അമ്മയാകുന്നത് സാധാരണയല്ല. അതുകൊണ്ട് ഹസ്ബൻഡ് നല്ല കെയർ കൊടുക്കണം. നിങ്ങൾ പുറത്തിരുന്നോളൂ, വിളിക്കാം. കാരണമില്ലാതെ കരയില്ലെന്ന് എനിക്കറിയാം. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഭക്ഷണം കഴിച്ചതിന് ശേഷം അമ്മയ്ക്ക് വയറുവേദന ഉണ്ടായി. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് എല്ലാവരും പറയുന്നു. ഞാൻ ഭക്ഷണത്തിൽ മായം കലർത്തിയെന്ന്. എന്തിനും ഏതിനും പഴിചാരാൻ ഒരാളിവിടെ ഉള്ളപ്പോ അയാളെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കും എല്ലാരും. അടുക്കളപ്പണി ഭാരമാണെന്ന് ഞാൻ ആരെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ കഷ്ടപ്പാട് ആരും കണക്കിലെടുക്കുന്നുമില്ല. ഞാനും അത് പ്രശ്നമാക്കുന്നൊന്നുമില്ല. എങ്കിലും പകലെന്തോളം പണിയെടുത്തിട്ട് എല്ലാവർക്കും വെച്ച് വിളമ്പിട്ട് വിശ്രമിക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തിയ എനിക്കത് സഹിക്കാൻ കഴിയുമോ? പ്രശ്നത്തെ പ്രതികരിക്കണ്ട, കരയണ്ട. എന്നെങ്കിലും ഇവിടെ താനില്ലാത്തൊരു ദിവസം വരും. അന്ന് ഈ പറഞ്ഞവർക്കൊക്കെ മനസ്സിലാവും താൻ എന്തുമാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എന്നാലും പ്രേമ പറഞ്ഞത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല പ്രശാന്തട്ട. അമ്മയെ ഞാൻ എന്തു കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന ആ കുട്ടിയുടെ ചോദ്യം, ആ ചോദ്യം അവസാനിപ്പിക്കാൻ ഞാൻ തന്നെ പാകപ്പെടുത്തിയ ഭക്ഷണത്തിൽ വിഷം കലർത്തി കഴിക്കുക വേണ്ടത്. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു പ്രശാന്തേട്ട. ഇരു കൈകളും കൂട്ടിക്കെട്ടിയതുപോലെയായി. ഇപ്പൊ ഞാൻ ആരെന്നെ വിശ്വസിക്കുന്നില്ല, ആരെന്നെ മനസ്സിലാക്കുന്നുമില്ല. വഴക്കിന് പോവാണോ? വേണ്ട പ്രശാന്തേട്ട. എന്റെ ഭാര്യയുടെ കണ്ണീന്ന് വരുന്നത് കണ്ണീര് തന്നെ, അല്ലാതെ പച്ചവെള്ളൊന്നുമല്ല. എന്തിന്റെ പേരിലാടി നീയൊക്കെ ദിവ്യയെ കുറ്റപ്പെടുത്തുന്നത്?
നിനക്കൊക്കെ വച്ചു വിളമ്പുന്നത് അത്ര വലിയ അപരാധമാണെങ്കിൽ നീയൊക്കെ അവളുടെ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുക്ക. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് കുറ്റപ്പെടുത്തലിന്റെ വേദന അറിയൂ. ആഹാരം കഴിച്ച ശേഷം അമ്മയ്ക്ക് അസുഖം ഉണ്ടായത് അപ്പൊ ന്യായമായി അവർ സംശയിക്കാം. അനാവശ്യം പറഞ്ഞ അടിച്ചതിന്റെ പല്ലു ഒഴിക്കും ഞാൻ അഹങ്കാരി. അമ്മയെ അപായപ്പെടുത്താൻ മരുമകളായിട്ട് ഇവിടെ ദിവ്യ മാത്രമല്ല ഉള്ളത്. മറ്റു ചിലര് വിചാരിച്ചാലും അതിന് സാധിക്കും. ആരാ ഈ മറ്റു ചിലര്? ഭക്ഷണത്തിൽ മായം കലർത്തി സ്വന്തം അമ്മായി അമ്മയെ വേദനിപ്പിച്ച് രസിക്കുന്ന സ്വഭാവക്കാരെ അല്ല ഞാൻ. അങ്ങനെ ഒരു ശീലത്തിനുടമയും അല്ല. പിന്നെ ദിവ്യയാണ് ആ ശീലം സ്വന്തമാക്കിയത്. ആഹാരം കഴിച്ചിട്ട് ആഹാരം ഉണ്ടാക്കിയവരെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും കഴിയും. എന്നാ അതിനുവേണ്ടി അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാനാ പാട്. കുളിച്ച് പൗഡറും പൂശി നെറ്റിയിൽ സിന്ദൂരം ഇട്ട് ഉമ്മറത്ത് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രകാശ, അനിയന്റെ ബാധ ചേട്ടനും ബാധിച്ചെന്നാ തോന്നുന്നേ. ശാന്തനായിരുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് ചാടിക്കടിക്കാൻ തുടങ്ങിയിരിക്കുക. എന്തിനും ഏതിനും ഭാര്യമാര് കരയുന്നത് കാണുമ്പോ, സങ്കടമടക്കി അവർ ജീവിക്കുന്നത് കാണുമ്പോ, അവരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്ക് ചിലതൊക്കെ പറയാൻ തോന്നും. ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും. അതെന്നോട് പറയണ്ട. അവരെന്റെ അടുക്കളക്കാരിയായിരിക്കുന്ന വിവാഹത്തിന് മുൻപ് അമ്മ എനിക്ക് തന്ന ഉറപ്പാ. ഓഹോ, നീയും കൊടുത്തോടാ ഭാര്യയ്ക്ക് അങ്ങനെ ഉറപ്പ്. എന്നാ ദിവ്യയുടെ കഴുത്തിൽ താലി കിട്ടിയവൻ ഞാനാ. ആ ഞാൻ ഇതുവരെ ആർക്കും അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. അവളെ ഇവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടാൻ അവള് നിങ്ങളുടെ ആരുടെ അടിമയല്ല. എന്നെ നിയന്ത്രിക്കുന്ന സമയത്ത് പ്രശാന്ത് ഏട്ടനെന്താ സ്വന്തം അമ്മയോടെ നയം സ്വീകരിച്ചാൽ? ഭാര്യയെ കഷ്ടപ്പെടുത്തരുതെന്ന് അമ്മയോട് താക്കീത് ചെയ്താൽ എന്താ? അമ്മമാരങ്ങനെ പലതും കാണിക്കും. അതിനെ അനുകരിച്ചുകൊണ്ട് മരുമക്കൾ മതിച്ചു നടന്നാൽ മറ്റുള്ളവരുടെ പ്രതികരണം മോശമായിരിക്കും. ദേ, ഞാൻ വീണ്ടും പറയാം, ദിവ്യ എന്റെ ഭാര്യ, അല്ലാതെ ആരുടെ അടിമയൊന്നുമല്ല. അങ്ങനെ വീണ്ടും വീണ്ടും വാക്കാൽ പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിക്കാതെ അമ്മയെ കൊണ്ട് അതങ്ങ് സമ്മതിപ്പിക്ക, എന്നിട്ട് പ്രസംഗിക്ക്. ഞാൻ അമ്മയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മകനായതുകൊണ്ട് ദിവ്യയെ പോലൊരു പാവം പെൺകുട്ടിയെ നിങ്ങൾ ഇവിടെ തൂത്തു തുടയ്ക്കുന്നത്. പീഡനത്തിന്റെ പരിധി വിട്ട സഹനത്തിന്റെ പരിധിയും വിടും. പിന്നെ അടുക്കളയിൽ കയറാത്തവർക്കൊക്കെ അടുക്കളയിൽ കയറേണ്ടി വരും. കഴുതയെ കൊണ്ട് ഭാരം ചുമപ്പിച്ചാലും അതിനും കൊടുക്കും വിശ്രമം. ഇത് ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന എന്നോട് ഒരു നിമിഷ നേരം പോലും സംസാരിക്കാൻ കഴിയുന്നില്ല പാവത്തിന്. നീയും മനുഷ്യനല്ലടാ, നീയും കാണുന്നില്ല ഇതൊക്കെ. എല്ലാ ഭർത്താക്കന്മാർക്കും അവരവരുടെ ഭാര്യമാരുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുന്നതാ സ്വാദ്. എനിക്കും അങ്ങനെ തന്നെ. എന്നാ ഈ ജന്മം നിനക്ക് നിന്റെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഒരു തരി ചോറ് പോലും ഉരുള ഉരുട്ടി കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു നല്ല കാര്യം നിന്റെ ഭാര്യ ചെയ്യാനും പോകുന്നില്ല. ഭർത്താവിന് വെച്ച് വിളമ്പാനല്ല എന്റെ ഡാഡി എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. എന്നാ കെട്ടുകഴിഞ്ഞാൽ കെട്ടിയവന് വച്ച് വിളമ്പുന്നത് അഭിമാനമായി കാണുന്നവരാ മിക്ക സ്ത്രീകളും. അവരെ കുടുംബത്തിൽ പിറന്നവരെന്ന് വിളിക്കും, അല്ലാത്തവരെ മറ്റു പേരിട്ടും. ഞാൻ പറഞ്ഞില്ലേ പ്രകാശ, ഇത് അത് തന്നെ മറ്റവന്റെ ബാധ. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവെന്ന് പറയുന്ന സാധനം മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനായി പോയാലേ ഇതും ഇതിനപ്പുറം സഹിക്കേണ്ടി വരും. ഹോസ്പിറ്റലിൽ പോയി അമ്മയ്ക്ക് എന്തായെന്ന് അറിഞ്ഞില്ല ഇതുവരെ. അതിനെക്കുറിച്ച് തിരക്കാതെ എവിടെ കിടന്ന് കഴിയത്തുള്ളൂ ആ പലരും. പറ്റിയത് പറ്റി, ഇനിയിപ്പോ
നമുക്കൊരു അബോർഷനെ കുറിച്ച് ചിന്തിച്ചാലോ? അല്ലെങ്കിൽ ഇവിടെ വെച്ച് അബോർഷൻ നടത്തി ബാക്കിയുള്ള ആൾക്കാരെ കൂടെ സംഭവം അറിയിക്കണ്ട. അല്ല, ഗർഭോലസിപ്പിക്കാൻ ചെയ്തൊരു നല്ല മിടുക്കാണല്ലോ. ദിവ്യയുടെ കുഞ്ഞിനെ വയറ്റിനകത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കിയതുപോലെ സ്വന്തം കുഞ്ഞിനെ അങ്ങനെ അങ്ങ് അലസിപ്പിച്ച് കളഞ്ഞു. ആശുപത്രി ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കരണ കുറ്റി അടിച്ചു പൊളിച്ചേനെ. അങ്ങനെ അടിച്ചു പൊളിച്ചത് കൊണ്ട് ചെയ്തൊരു വയറ്റി കുരുത്ത കുഞ്ഞ് വയറുഴിഞ്ഞു പോകത്തില്ലല്ലോ. അവർക്ക് അബദ്ധം പറ്റിയതാ. അവർക്കാണോ സേതുനാണോ എനിക്ക് സംശയം. വൃത്തിയോട് പറയരുത്, നാണം കെട്ട സംസാരം സംസാരിക്കരുത്. ടെസ്റ്റ് റിസൾട്ട് ശരിയാണെങ്കിൽ തലയെ കൂടെ മുണ്ടിട്ടൊന്നും നടക്കുന്നതായിരിക്കും സേതു നല്ലത്. തന്നേക്കാ ചങ്കിടിപ്പ് ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. കേട്ടത് സത്യമാകരുതെന്ന് പ്രാർത്ഥിക്കുക ഞാൻ. ഏതായാലും എഴുന്നേക്ക് ലാബിലോട്ട് പോകാം. അങ്ങോട്ടൊന്ന് വിളിക്ക് പ്രശാന്തേട്ട, എനിക്കാകെ പേടിയാവുന്നു. തന്റെ പേടി കണ്ട താൻ എന്തോ തെറ്റ് ചെയ്തു തോന്നുമല്ലോ. അമ്മയും വേണിയും പ്രേമയൊക്കെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച എന്നെ എല്ലാവരും പ്രതിയായി കാണും. ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് വിളിക്കാം. പ്രശാന്തന, ഇവിടുത്തെ വിവരം അറിയാൻ വിളിച്ച. എന്തിപ്പോ അവനോട് പറയുക? ഈ പ്രായത്തിൽ അവന്റെ അമ്മ വീണ്ടും അമ്മയാകാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആ സാധനം കട്ടിയേ. കട്ട് ചെയ്താലും വീട്ടിലെത്തുമ്പോ വിവരം പറയണ്ടേ? അങ്ങനെ ദിവ്യ ഗർഭം എന്റെ വയറ്റിൽ കുരുത്തുന്ന് ഞാൻ കരുതുന്നില്ല. അബദ്ധവശാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ വീട്ടിലോട്ട് പോകാതെ നാടുവിടുന്നതായിരിക്കും നല്ലത്. നിങ്ങളോടത് കട്ടാക്കാനല്ലേ പറഞ്ഞത്? ഇപ്പത് ഫോൺ കട്ടായി. കാര്യമായിട്ട് എന്താ സംഭവിച്ചെന്ന കാര്യം ഉറപ്പാ. ഏയ്, ഡോക്ടറോട് എന്തെങ്കിലും കൺസൾട്ട് ചെയ്തോണ്ടിരിക്കായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ പ്രസാദിനെ കൂട്ടി ഞാൻ അവിടെ വരുന്നു പോവാം. താൻ ഭയക്കൊന്നും വേണ്ടടോ, ഇതിന്റെ പേരില് തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോറി, ടെസ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നിങ്ങൾ പ്രഗ്നന്റ് അല്ല. യൂറിൻ മാറിപ്പോയതാ. ഡോക്ടർക്ക് അങ്ങനെ പറഞ്ഞ മൊഴിയാ. എന്നാൽ 50 കഴിഞ്ഞൊരു അമ്മ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന നെഞ്ചരിച്ചിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. വെറുതെ ലാബ് തുറന്നു വെച്ചിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന ഇനങ്ങൾക്ക് കഴിവും പ്രാപ്തിയും ഉണ്ടോന്ന് പരിശോധിക്കണം. അതെ, ഇല്ലെങ്കിലേ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ ഇനിയും സംഭവിക്കും. ഗർഭിണികളല്ലാത്ത പെണ്ണുങ്ങളൊക്കെ ഗർഭിണികളാകും. ഞാൻ ക്ഷമ ചോദിച്ചല്ലോ. ഇത് ക്ഷമ ചോദിച്ചപ്പോ തീർന്നു. അത് യൂറിൻ മാറിപ്പോയതുകൊണ്ടാ. യൂറിന്റെ സ്ഥാനത്ത് മരുന്നായിരുന്നെങ്കിലോ? അങ്ങനെ മരുന്ന് മാറിക്കുത്തി എത്ര പേരാ മരിച്ചിരിക്കുന്നത്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും കൊല്ലാനുമല്ല ആശുപത്രി, അവർക്ക് ആശ്വാസം കൊടുക്കാനാ. അതിന് കഴിയാതെ വന്നാൽ അധികം വൈകാതെ ഇത് അടച്ചു പൂട്ടേണ്ടി വരും. ഇവിടെ അങ്ങനെ അബദ്ധമൊന്നും സംഭവിക്കാറില്ല.
അത് ശരി. അപ്പൊ ഇപ്പൊ സംഭവിച്ചതോ? ഇതിന്റെ പേര് അബദ്ധം എന്നല്ലേ? അതെ. ഇത്രയും മതി ചെയ്തു, മിണ്ടരുത്. ഞാൻ അനുഭവിച്ച സമ്മർദ്ദത്തിന്റെ ഒരംശമെങ്കിലും ഇവിടെ പറഞ്ഞു തീർത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. MBBS കഴിഞ്ഞിട്ട് തന്നെയാണോ ഇവിടെ കയറിയിരിക്കുന്നത്? തെറ്റു പറ്റിപ്പോയി, അതിന് ക്ഷമയും ചോദിച്ചു. ഇനി അധികം സംസാരിച്ചാൽ പിടിച്ചു പുറത്താക്കാൻ ആള് വരും. ഗെറ്റ് ഔട്ട്. എങ്കിൽ വെളിയിൽ ഇറങ്ങി നിന്ന് ഞാൻ പ്രസംഗിക്കും. വയറുവേദനയുമായി വരുന്ന പെണ്ണുങ്ങളെ ഗർഭിണികളാക്കി വിടുന്ന ഈ ആശുപത്രിയുടെ മഹത്വത്തെ കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ ഞാൻ വിളിച്ചു കൂവും. പേരും പേരിന്റെ താഴെ കുറെ ഡിഗ്രിയും വെച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുക മനുഷ്യന്റെ ജീവൻ എടുക്കാനായിട്ട്. മോശങ്ങള്. പാലാട്ട സേതുലക്ഷ്മിയെ കുറിച്ച് ഡോക്ടർക്ക് അറിയില്ല. ഒരാളെ തകർക്കാൻ ശ്രമിച്ചാൽ അതെന്ത് വില കൊടുത്തും ചെയ്തിരിക്കും. ഭാര്യ ഗർഭിണിയാണെന്ന വാർത്ത കേട്ടപ്പോ തന്നെ അത് അവർക്ക് പറ്റിയ അബദ്ധമാണെന്ന് ചിന്തിക്കാതെ അബോഷനാണത്രേ അബോഷൻ. അതിപ്പോ ഞാൻ കരുതി ചേതു എന്തെങ്കിലും അബദ്ധം പറ്റി കാണുമെന്ന്. അനാവശ്യം പറഞ്ഞാൽ ഞാൻ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തൊലിയൊടിക്കും. നീയൊക്കെ എന്തിനാടി കായലും പിടിച്ചോണ്ട് നടക്കുന്നത്? രോഗികളെ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത വർഗങ്ങൾ. ഈ പെണ്ണുമ്പിള്ളക്ക് എന്തിനു തൂക്കിയതാ? എന്ത് പെണ്ണുമ്പിള്ള? നീ ആരാടി പെണ്ണുമ്പിള്ള എന്ന് വിളിച്ചത്? മാറി. സ്നേഹം കൊണ്ട് പറയാ, നിങ്ങളുടെയൊക്കെ രോഗം മാറണമെങ്കിൽ നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടണം. ഇതേ രോഗമില്ലാത്തവരെ രോഗികളാക്കുന്ന നശിച്ച ഹോസ്പിറ്റലാടേ. ഇത് താടക എവിടുന്ന് കെട്ടിയെടുത്തോ? അവിടെ നടന്നത് അങ്ങനെ തന്നെ ഇവിടെ പറയണം. പറയാം. അവിടെ നടന്നത് വല്ലതും ഇവിടെ വിളമ്പിയ തലമുണ്ട അടിച്ചു പൊട്ടിക്കും.